സൗത്ത് സീ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപിൽ ആളുകളെയൊക്കെ ഇറക്കിയിട്ട് നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ ഒക്ടോപ്പസ് ദ്വീപിലേക്ക് കറ്റമരൻ്റെ ദീർഘയാത്ര തുടരുകയാണ്. അടുത്തതായിട്ട് ബീച്ച് കോംബർ എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക്, ഒരു റിസോർട്ടിലേക്കാണ് അടുക്കുന്നത് എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ഇത്തരത്തിലൊരു 4-5 ദ്വീപുകളിലെ സമീപത്തെ സ്റ്റോപ്പുകളിൽ ഈ കറ്റമരൻ നിർത്തി ആളെ ഇറക്കിയും ആളെ കയറ്റിയുമാണ് പോകേണ്ടത്. ഒരു 4 ദ്വീപെങ്കിലും കഴിഞ്ഞിട്ടാണ് 5-ാമത്തെ സ്റ്റോപ്പാണ് ശരിക്കും എൻ്റെ ഒക്ടോപ്പസ് ദ്വീപ്. ഈ ബീച്ച് കോംബറിൻ്റെയും അടുത്തൊന്നും അല്ല നിർത്തുന്നത്. ബീച്ച് കോംബറിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയാണ് ബോട്ട് കറ്റമരൻ നിർത്തുന്നത്. അവിടെയും പല ദ്വീപുകളിൽ നിന്നുള്ള ബോട്ടുകൾ എത്തുന്നുണ്ട്. ആ ദ്വീപുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെ ഇറക്കുന്നു. നമ്മളുടെ കറ്റമരൽ നിന്ന് കുറച്ച് ആളുകൾ അതിലേക്ക് കയറുന്നു. അവരുടെ ചരക്ക്, ലഗേജുകൾ ഒക്കെ കയറ്റുന്നു, ഇറക്കിക്കൊടുക്കുന്നു. ഇതൊക്കെ എല്ലാ ദ്വീപിലും ഏതാണ്ട് ഒരേ പ്രോസസ്സ് തന്നെയാണ്. ചിലയിടത്ത് 5 മിനിറ്റ് നിർത്തും, ചിലയിടത്ത് 10 മിനിറ്റ് നിർത്തും. നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ദ്വീപ് ഇടതുവശത്ത് ബീച്ച് കോംബർ ദ്വീപ് കണ്ടതായിട്ട് നമ്മൾ ഓർക്കും. കുറേ കാഴ്ചകളൊക്കെ കണ്ട് ആളുകൾ ഇറങ്ങുന്നതും കയറുന്നതും ഒക്കെ കണ്ടെത്തി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം ഈ ബീച്ച് കോംബർ ദ്വീപ് വലതുവശത്താകുന്നു. അതിൻ്റെ കാരണം ഈ കറ്റമരനെ ഒരിടത്തും കെട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിലേക്ക് ആളെ കയറ്റാൻ വരുന്ന ബോട്ടുകളും ഇറക്കാൻ വരുന്ന ബോട്ടുകളും ഒക്കെ ഈ കറ്റമരനൊപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. കടൽത്തിരകളുടെ അല്ലെങ്കിൽ ഓളത്തിനനുസരിച്ച് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വീണ്ടും യാത്ര പുറപ്പെടുമ്പോൾ അത് കൃത്യമായ ദിശ ശരിയാക്കി വീണ്ടും കുതിച്ചു വാഞ്ഞു തുടങ്ങും. പല ദ്വീപുകളിലും ഇപ്പോൾ ചെറിയ എയർ സ്ട്രിപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ചില ദിവസങ്ങളിലൊക്കെ വിറ്റിലബു ദ്വീപിൽ നിന്ന് ചെറിയ വിമാനങ്ങൾ ചെന്നിറങ്ങാറുണ്ട്. പല ദ്വീപുകളിലും 150-200 ആളുകൾ മാത്രമാണ് വസിക്കുന്നത്. 10-30 കുടുംബങ്ങൾ മാത്രമുള്ള ചില ദ്വീപുകളുണ്ട്. പിന്നെ എന്തിനാണ് ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും. എന്നാൽ ചില വയാദ്വീപിൻ്റെ, വയസേവ എന്നൊക്കെ പറയുന്ന വലിയ ദ്വീപുകളുണ്ട്. ഏകദേശം 30 സ്ക്വയർ കിലോമീറ്ററൊക്കെ വിസ്തൃതിയുള്ള വലിയ പർവ്വതങ്ങളൊക്കെ നടുക്കുള്ള ചില ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ 2, 3, 4 ദ്വീപ് ഗ്രാമങ്ങളുണ്ട്. ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ 100-200 ആളുകളും ഒക്കെ ഉണ്ട്. അവരുടെ കുട്ടികൾ വിറ്റിലവ് പോലുള്ള വലിയ ദ്വീപുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടുത്താണ് പഠിക്കുന്നത്. അവിടുത്തെ ഹോസ്റ്റലുകളിൽ നിന്ന് പഠിക്കുന്നു. ഇവരിവിടെ തുടരുന്നതിൻ്റെ ഒരു കാരണം, ഇത്തരം ദ്വീപുകളിലൊക്കെ പുതിയ കാലഘട്ടത്തിൽ ധാരാളം റിസോർട്ടുകളുണ്ടായിട്ടുണ്ട്. ഈ റിസോർട്ടുകളിലെയൊക്കെ ജോലിക്കാർ ഈ ദ്വീപിലെ നിവാസികളായ ഗ്രാമീണരാണ്. അവരാണ് അവിടുത്തെ എല്ലാ ജോലികളിലും മുഴുകുന്നത്. അവിടുത്തെ സ്ത്രീകളാണ് ഹൗസ് കീപ്പിംഗ് മുതൽ റെസ്റ്റോറൻറ്റിലെ സെർവ് ചെയ്യുന്നത് മുതൽ എല്ലാ ജോലികളിലും മുഴുകുന്നു. ആണുങ്ങൾ റിസപ്ഷൻ മുതൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ മുതൽ ചരക്കിറക്കുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെയായ പുറംപണികൾ ഉൾപ്പെടെ നിരവധിയായ ജോലികളിൽ മുഴുകുന്നു. അപ്പോൾ ഓരോ ദ്വീപിലെയും ഗ്രാമീണരെ പൂർണ്ണമായും ഇത്തരം ടൂറിസം ഇൻഡസ്ട്രിയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുകയും കൂടിയാണ്. അവരുടെ ജീവിതോപാധി കൂടി ഇതാണ്. അതുകൂടാതെ മറ്റു ദ്വീപുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു ഇത്തരം ഐലൻഡ് റിസോർട്ടിലൊക്കെ 100 ഗസ്റ്റിന് താമസിക്കാവുന്ന റിസോർട്ടാണെങ്കിൽ 100-150 സ്റ്റാഫിൻ്റെ ആവശ്യം വരും. കാരണം കടത്തുകാരായിട്ട്, ബോട്ട് ഓടിക്കുന്നവരായിട്ട്, ചരക്ക് കൊണ്ടുവരുന്നവരായിട്ട്, നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ ദിവസവും കൊണ്ടുവരുന്നവരായിട്ട്, കിച്ചണിലെ സ്റ്റാഫ്, ഹൗസ് കീപ്പിങ്ങിലെ സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ്, റെസ്റ്റോറൻറ്റ് സ്റ്റാഫ്, ഇങ്ങനെ നിരവധിയായ സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട്. അത്രയേറെ ആളുകൾക്ക് തൊഴിൽ സാധ്യതയും നൽകുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ദ്വീപുകളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞ് വിറ്റിലവു ഒക്കെ പോലുള്ള, വനോദിലവു പോലുള്ള ദ്വീപുകളിലേക്ക് കുടിയേറാത്തതിൻ്റെ ഒരു കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോൾ ഈ മാമനൂക്ക ദ്വീപുകളിലെ ചില രസകരമായ സംഭവങ്ങൾക്ക് വേദിയായ ദ്വീപുകളുണ്ട്. അതിലൊന്നാണ് കാസ്റ്റവേ ദ്വീപ് എന്ന പേരിൽ ഇന്നറിയപ്പെടുന്നൊരു ദ്വീപ്, കാസ്റ്റവേ ദ്വീപ്. കാസ്റ്റവേ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രശസ്തമായ ഹോളിവുഡ് സിനിമയാണ്. ടോം ഹാങ്സ് അഭിനയിച്ച അതിഗംഭീരമായൊരു സിനിമ. അതായത് ഫിജിയിലെ ഏതോ ഒരു വിദൂര ദ്വീപിൽ ഒരു വിമാനയാത്രക്കിടയിൽ വിമാനം തകർന്നു വീണ് ഒരാൾ എത്തിപ്പെടുന്നു. അയാൾ ഒറ്റയ്ക്ക് ആ ദ്വീപിൽ ദീർഘകാലം കഴിയേണ്ടി വരുന്നു. ലോകത്തെ മറ്റൊരു പ്രദേശവുമായി ബന്ധമില്ലാതെ ആ വിദൂര പസഫിക്കിലെ ഒരു ദ്വീപിൽ അയാൾ 4 വർഷത്തോളം ഒരു തടവുകാരനെ പോലെ കഴിയേണ്ടി വരുന്നു. അയാൾക്ക് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വാഹനവുമില്ല. ആ വഴിക്ക് ഒരു കപ്പലോ ബോട്ടുകളോ കടന്നു പോകുന്നില്ല. ആ പ്രദേശത്തെ ഒരു ജനവാസവുമുള്ള ദ്വീപുകളില്ല. അങ്ങനെ 4 വർഷം തകർന്ന വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങളുമായി ഒരു ഏകാന്ത ദ്വീപിൽ കഴിയേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് കാസ്റ്റവേ. അത് വലിയ ലോകത്തെ ചരിത്രം സൃഷ്ടിച്ചൊരു സിനിമ തന്നെയാണ്, തകർത്തോടിയ ഒരു സിനിമ.
റോബർട്ട് സെമക്കിസ് എന്ന് പറയുന്ന പ്രശസ്തനായ ഹോളിവുഡ് സംവിധായകനാണ് ആ സിനിമയുടെ സംവിധായകൻ. അദ്ദേഹം ടോം ഹാങ്സിനെ ഈ സിനിമയിലെ നായകനായിട്ട് തിരഞ്ഞെടുത്തു. ഏകദേശം ഒരു വർഷത്തോളം അവർ ചിത്രീകരണത്തിനായിട്ട് ആ ദ്വീപിലുണ്ടായിരുന്നു. ഫിജിയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഈ മാമലുക്ക ദ്വീപിലെ തന്നെ ക്വാലിറ്റോ എന്ന് പറയുന്ന ഒരു വിദൂര ദ്വീപിലാണ് അതിനുവേണ്ടി അവർ സെറ്റിട്ടത്, അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അവിടെ ഒരു സെറ്റിട്ടു. ഈ ക്വാലിറ്റോ ദ്വീപിൻ്റെ ഒരു തീരം മുഴുവൻ ഈ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെട്ടു. അപ്പോൾ വലിയൊരു സംഘവുമായി ഈ സംവിധായകനും സിനിമാ പ്രവർത്തകരും ഒക്കെ ഈ ക്വാലിറ്റോ ദ്വീപിൽ പോയി താമസിച്ചാണ് ചിത്രീകരിച്ചത്. അന്നത് വിജനമായൊരു ദ്വീപായിരുന്നു. പക്ഷേ സിനിമ റിലീസ് ചെയ്ത് ലോകം മുഴുവൻ ഇതൊരു ഒരു വലിയ വാർത്തയായി മാറിയതിന് ശേഷം, സിനിമ സൂപ്പർ ഹിറ്റായതിന് ശേഷം കാസ്റ്റവേ ദ്വീപ് എന്നതറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ആ ദ്വീപിൻ്റെ പേര് ക്വാലിറ്റോ ദ്വീപ് എന്നല്ല, കാസ്റ്റവേ ദ്വീപ് എന്നാണ്. കാസ്റ്റവേ ദ്വീപിൽ ഇന്ന് വലിയൊരു റിസോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ സിനിമയുടെ പേരിൽ മാത്രം ഈ കാസ്റ്റവേ ദ്വീപിൽ പോയി താമസിക്കാൻ വേണ്ടി മുറി ബുക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നവരുടെ നീണ്ട നിര തന്നെയുണ്ട്. എപ്പോഴും അവിടെ ഒരു മുറി കിട്ടണമെങ്കിൽ തന്നെ വലിയ തിരക്കാണിപ്പോൾ, കുറേ കാലം കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദ്വീപിൻ്റെ വിധി തന്നെ മാറിപ്പോയി ഒരു സിനിമയോടുകൂടി. ആ സിനിമയുടെ ലൊക്കേഷൻ ആയതോടുകൂടി, സഫാരിയിലെ ലൊക്കേഷൻ ഹണ്ട് എന്ന് പറഞ്ഞ പരിപാടിക്കകത്തെ ഒരു എപ്പിസോഡാക്കാൻ കഴിയുന്ന ഒരു ദ്വീപാണ് ഈ ക്വാലിറ്റോ ദ്വീപ്, അല്ലെങ്കിൽ കാസ്റ്റവേ എന്ന സിനിമയുടെ ആ ലൊക്കേഷൻ ഹണ്ടിൻ്റെ കഥകൾ. അതൊരു ഒരു ഒരു ആവേശകരമായൊരു കഥയായിരുന്നു. ആ ദ്വീപിൽ നിന്ന് അദ്ദേഹം 4 വർഷത്തിന് ശേഷം രക്ഷപ്പെടുന്നു. അദ്ദേഹം ഒരു ചങ്ങാടം ഉണ്ടാക്കി അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പാതി വഴിക്ക് വെച്ച് ഒരു ചരക്ക് കപ്പലിൽ ഇയാളെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അയാൾ തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങുന്ന ഒരു കഥയാണത്. ഇപ്പോൾ പോലും ആളുകൾ ഈ കാസ്റ്റവേ ദ്വീപ് കാണാൻ വേണ്ടി ഫിജിയിലെത്തുന്നവരുണ്ട്. അവിടെ പോയി ഒരു 2 ദിവസം താമസിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് എത്തുന്ന ആളുകളുണ്ട്. അത് ടൂറിസത്തിലൂടെ ഫിജിക്ക് തന്നെ വലിയ വരുമാന സ്രോതസ്സായിട്ടത് മാറിക്കഴിഞ്ഞു. അങ്ങനെ ഈ മാമലുക്ക ദ്വീപ് സമൂഹത്തിലെ ഈ ക്വാലിറ്റോ പോലുള്ള ദ്വീപുകളൊക്കെ പിന്നിട്ടാണ് നമ്മൾ മുമ്പോട്ട് വീണ്ടും യാത്ര ചെയ്യുന്നത്. പിന്നെ ചെല്ലുമ്പോഴേക്കും വളരെ വലിയൊരു ദ്വീപെന്ന് കുറച്ച് അകലേന്നേ തോന്നുന്ന ഒരു ദ്വീപിന് നേരെയാണ് പിന്നെ കുറേ ദൂരം കറ്റമറിഞ്ഞ് ഓടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ആ ദ്വീപിൻ്റെ തീരത്തടുക്കുക തന്നെയായിരിക്കുമെന്ന്. അങ്ങനെ യാത്ര ചെയ്ത് ഇതിന് സമീപത്തേക്ക് എത്തുമ്പോൾ മനസ്സിലാവുന്നു ഈ ദ്വീപിൻ്റെ നടുക്കൊരു ചെറിയ ഗ്യാപ്പുണ്ട്. കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് ഗ്യാപ്പല്ല, ഇത് 2 ദ്വീപുകൾ ചേർന്നിരിക്കുന്നതാണ്. വളരെ അടുത്ത് ഏകദേശം ഒരു 200 മീറ്ററിൻ്റെ അകലത്തിൽ 2 ദ്വീപുകൾ. ഈ ദ്വീപുകളുടെ രണ്ടിൻ്റെയും കൂടെ മധ്യത്തിലൂടെയാണ് കറ്റമരങ്ങൾ പിന്നെ കടന്നു പോകുന്നത് കുറേ ദൂരം. ഈ മധ്യത്തെത്തിക്കഴിഞ്ഞാൽ ഈ കറ്റമരണം അവിടെ ഒന്ന് നിർത്തും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ദ്വീപിലും കുറച്ച് റിസോർട്ടുകളുണ്ട്, കുറേ ഗ്രാമങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെയുള്ള ഗ്രാമീണർക്ക് ഈ കറ്റമരങ്ങൾ വന്ന് കയറാനുണ്ട്. ആ ഗ്രാമങ്ങളിലേക്കും ആ റിസോർട്ടുകളിലേക്കും പോകുന്ന പലർക്കും അവിടെ ഇറങ്ങാനുണ്ട്. അപ്പോൾ കറ്റമരണം അവിടെയും നിർത്തുന്നു. ഇതിൽ വലതുവശത്ത് നമ്മൾ പോകുന്ന ദിശയുടെ വലതുവശത്ത് കാണുന്ന വലിയൊരു ദ്വീപുണ്ട്, അതിന് വയസേവ ദ്വീപ് എന്നാണ് പറയുന്നത്. വയസേവ ഇടതുവശത്തുള്ളതാവട്ടെ ക്വാട്ട ദ്വീപ്. ഈ ക്വാട്ട ദ്വീപിൻ്റെ തീരത്ത് വിചിത്ര രൂപമുള്ള കുറേ പാറക്കെട്ടുകളാണ്. നമ്മുടെ പണ്ട് ഫാൻറ്റം കഥകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള തലയോട്ടി ഗുഹ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വിചിത്ര രൂപമുള്ള പാറക്കെട്ടുകൾ. ഇതിൽ ഈ ബോട്ട് അതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് അത് കണ്ടത് വിചിത്രമായൊരു കാഴ്ചയുണ്ട്. അതായത് ഈ ക്വാട്ട ദ്വീപിൻ്റെ ഈ തലയോട്ടി ഗുഹകളും പാറക്കെട്ടുകളും വിചിത്ര രൂപമുള്ള പാറക്കെട്ടുകൾ, ദുരൂഹതയുള്ള പാറക്കെട്ടുകളെന്ന് തോന്നുന്ന ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിൽ ഒരാൾ വന്ന് നിന്ന് ചെണ്ട കൊട്ടും. ഒരു ഗോത്ര രൂപത്തിൽ നിൽക്കും. അത് ഈ കറ്റമരം കടന്നു പോകുന്ന സമയത്താണ് എല്ലാ ദിവസവും ഇയാൾ ഇവിടെ വന്ന് ചെയ്യുക ഈ പരിപാടി. ഞാനിത് കണ്ടപ്പോഴേക്കും ഇയാളുടെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഇയാൾ ഇറങ്ങിപ്പോകുന്നത് സമയമായി. എനിക്കത് മിസ്സായി എന്നുള്ളത് ഈ ഫിജിയൻ യാത്രയിലെ തന്നെ ഏറ്റവും നിരാശയുണ്ടായൊരു അനുഭവമായിരുന്നു. അവിടെയും കുറേ ആളുകൾ ഇറങ്ങി, കുറേ ആളുകൾ കയറി വന്നു. ഈ 2-3 ഗ്രാമത്തിലേക്കുള്ള ആളുകളുണ്ട്, പല പല റിസോർട്ടുകളിലേക്കുണ്ട്. അവിടെ ബെയർ ഫുട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. ഈ ബെയർ ഫുട്ട്, ഇതൊക്കെ വിചിത്രമായ പേരുകളാണ് പല റിസോർട്ടുകൾക്കും. ബെയർ ഫുട്ട് റിസോർട്ട് എന്ന് പറഞ്ഞാൽ ആ ദ്വീപിൽ ചെരുപ്പേ ഇടേണ്ട കാര്യമില്ല, പഞ്ചസാര മണലിൻ്റെ തീരമാണ് മൊത്തം. നല്ല തെളിഞ്ഞ പഞ്ചസാര മണൽ, അതിൽ അഴുക്കിൻ്റെ അംശം പോലും ഇല്ലാത്ത പഞ്ചസാര മണൽ. അവിടെ ചെരുപ്പിട്ടാരും നടക്കാറേ ഇല്ല. ഈ മണൽത്തിരയിൽ, ഈ മണൽത്തീരത്തുകൂടെ, ഈ തിരയിലൂടെ ചെരുപ്പിടാതെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയാണ് അത്രേ ആ ദ്വീപിൻ്റെ ഏറ്റവും വലിയ ആകർഷണം, ആ റിസോർട്ടിൻ്റെ ആകർഷണം. അപ്പോൾ ബെയർ ഫുട്ട് റിസോർട്ടിലേക്കുള്ള ആളുകൾ അവിടെ ഇറങ്ങുന്നു. ഈ ബെയർ ഫുട്ട് റിസോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ, ഈ വെയിൽ വാച്ചിങ് ആണ്. അതായത് തിമിംഗലങ്ങളെ നിരീക്ഷിക്കുക. അവിടെ ഒരുതരം തിമിംഗലമുണ്ട്, അത് മനുഷ്യരെ ആക്രമിക്കാത്ത തിമിംഗലമാണ്. അതുകൊണ്ട് തന്നെ
ആളുകൾ ഈ വെയിൽ വാച്ചിങ്ങിന് വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി പുറത്ത് ഓക്സിജൻ കുറ്റികളൊക്കെ കെട്ടിവെച്ച് ഡൈവ് ചെയ്ത് ഈ തിമിംഗലത്തിനൊപ്പം നീന്താൻ പോകാറുണ്ട്. അത്തരത്തിലുള്ള വെയിലുകളുടെ ഒരു വലിയ കോളനി ഈ ദ്വീപിൻ്റെ സമീപമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കരുതുന്നതിനേക്കാളേറെ ആക്ടിവിറ്റികൾ, സാഹസിക വിനോദങ്ങൾക്ക് ഒക്കെയുള്ള അവസരങ്ങൾ ഇത്തരം ദ്വീപുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്തരം റിസോർട്ടുകളെല്ലാം ഒരുക്കുന്നുണ്ട്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഈ വയസേവ ദ്വീപിനെ ഒന്ന് ചുറ്റിയാണ് പിന്നെ കടന്നു പോകുന്നത്. വയസേവ വലിയൊരു ദ്വീപാണ്. ഈ വയസേവ ദ്വീപിൻ്റെ മധ്യഭാഗം ഒരു അഗ്നിപർവ്വത ജന്യമായ ദ്വീപാണിത്. അതിങ്ങനെ ഒരു കൂമ്പൻ പർവ്വതം പോലെയാണ്. ഇതിൻ്റെ മധ്യഭാഗം പർവ്വതം തന്നെയാണ്. ഏതാണ്ട് 350 മീറ്റർ ഉയരത്തിലേക്ക് നമുക്ക് നടന്ന് കയറാം. ഇതിൻ്റെ മുകളിലൊരു സൺസെറ്റ് സൺറൈസ് പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ദ്വീപിലെ റിസോർട്ടുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പർവ്വതം കടലിലേക്ക് ഇറക്കി വെച്ചതുപോലെയാണ് ഈ ഓരോ ദ്വീപും. അതിൻ്റെ കടൽ നിരപ്പിലുള്ള ഭാഗത്ത് തെങ്ങിൻ തോപ്പുകളും ചെറിയൊരു സമതലം ഉണ്ടാവും. അത്തരം ചെറിയ മണൽപ്പരപ്പും സമതലം ഉള്ളിടത്താണ് ഈ റിസോർട്ടുകളെല്ലാം ഫോം ചെയ്തിരിക്കുന്നത്. റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ വലിയ കൊട്ടാര കെട്ടിടങ്ങളൊന്നുമല്ല. തകരം മേഞ്ഞ ഷീറ്റുള്ള ചെറിയ ചെറിയ കോട്ടേജുകൾ. അവിടെ വലിയൊരു കോട്ടേ വലിയൊരു ഷെഡ് ഉണ്ടാവുക. അതായിരിക്കും മിക്കവാറും അതിൻ്റെ റെസ്റ്റോറൻറ്റും റിസപ്ഷനും എല്ലാം കൂടെ ചേർന്ന ഭാഗം. വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു എന്താണ് ഒരു പസഫിക് ദ്വീപിലെ ഒരു ഗോത്രഗ്രാമത്തിൻ്റെ ഒരു ഛായയൊക്കെ ആയിരിക്കും മിക്കവാറും ഇത്തരം റിസോർട്ടുകളുടെ കെട്ടിടങ്ങൾക്കൊക്കെ. അതിനാ ഗോത്ര മനുഷ്യർ വീടുകൾ പണിതിരുന്നത് പോലെ തന്നെ ബുറകളൊക്കെ ആയിട്ടാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. അത് ഒരു കാൽപ്പനികമായ അനുഭവം മാത്രമല്ല, ഏറ്റവും സമ്പന്നതയിൽ നിന്ന് ഏറ്റവും ആധുനികതയിൽ നിന്ന് വളരെ വിദൂരമായൊരു പ്രദേശത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, പ്രകൃതിയുടെ ഒരു ഒരു യഥാർത്ഥ ജീവിതാവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് എത്ര വൈൽഡാകുന്നോ, എത്ര സ്ട്രെയിഞ്ച് ആകുന്നോ, അതാണ് ഇത്തരം പാശ്ചാത്യ ടൂറിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം സഞ്ചാരികൾക്ക് അവിടെ പ്രതീക്ഷിക്കുന്ന ഒരനുഭവം. നമ്മളുടെ റിസോർട്ടുകളൊക്കെ ഇന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഏറ്റവും മോഡേൺ 5-സ്റ്റാർ ഫെസിലിറ്റികളിൽ ഒരുക്കുമ്പോൾ എനിക്കതിൽ പലപ്പോഴും തമാശ തോന്നാറുണ്ട്. റഷ്യയിലെ അല്ലെങ്കിൽ UK അല്ലെങ്കിൽ അറബി നാട്ടിലെ ഏറ്റവും സമ്പന്നനായ ഒരാൾ കേരളത്തിലേക്ക് വന്ന് അയാളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സുഖസൗകര്യത്തിലേക്കാണോ നമ്മൾ കൊണ്ടുപോയി താമസിപ്പിക്കാൻ പോകുന്നത്? അതോ നമ്മളുടെ ഏറ്റവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലുള്ള, നമ്മളുടെ തനതായ വാസ്തുവിദ്യ ശൈലിയിലുള്ള, നമ്മുടെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളും വീടുകളുമല്ലേ അവരെ ആസ്വദിപ്പിക്കുന്നത്, അവരെ അത്ഭുതപ്പെടുത്തുന്നത്? അപ്പോൾ ഇത്തരം ചിന്തകളൊന്നും പലപ്പോഴും നമ്മളുടെ റിസോർട്ടിൻ്റെ നിർമ്മാതാക്കളോ നമ്മളുടെ ടൂറിസം ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നവരോ ചിന്തിക്കാറില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ശരിക്കും ഈ ഫിജിയുടെ റിസോർട്ടുകൾ ഓരോന്നും ബെയർ മിനിമം ഫെസിലിറ്റി പണിതിരിക്കുന്നതാണ്. തകരം മേഞ്ഞ മേൽക്കൂരകൾ, തടി അതുവഴി കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് കൊണ്ടു നാട്ടിയ തൂണുകൾ, അതിൻ്റെ കൈവരികൾ പോലും വെറും വാക്കത്തി കൊണ്ടൊക്കെ ചെത്തിയെടുത്തതുപോലത്തെ കൈപ്പിടികൾ, അങ്ങനെ ഒരു ഗോത്രഗ്രാമത്തിലെ മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് ഒരു കെട്ടിടം പണിത് എങ്ങനെ ഉണ്ടാവും? അവർക്ക് ഉള്ള മിനിമം സൗകര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെയാണ് ഓരോ കോട്ടേജും അവിടെ പണിത് വെച്ചിരിക്കുന്നത്. ഇത്ര ദൂരം യാത്ര ചെയ്ത് ഈ ടൂറിസ്റ്റുകളെല്ലാം എത്തുന്നത് അവിടെ താമസിക്കാനാണ്, അതിൻ്റെ ആ അത്ഭുതം ആസ്വദിക്കാനാണ്, അതിൻ്റെ ഒരു കൗതുകം അനുഭവിക്കാനാണ്. അതാണ് നമ്മളും തിരിച്ചറിയേണ്ടത്. ടൂറിസം എന്ന് പറയുന്നത് പ്രകൃതിയിലേക്കുള്ള മടക്കയാത്രയാണ്, ഗോത്രജീവിതത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ്, പ്രാകൃത ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തേടിയുള്ള സഞ്ചാരമാണ്. അത് പലപ്പോഴും നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി മനസ്സിലാക്കാറില്ല. അതുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് അതൊരു എക്സൈറ്റിംഗ് പ്രദേശമായി മാറുന്നത്, ടൂറിസത്തിൻ്റെ യഥാർത്ഥ പ്രദേശമായി മാറുന്നത്. ഇത്തരത്തിലുള്ള നിരവധി റിസോർട്ടുകൾ, തീരങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ കറ്റമരൻ യാത്ര തുടരുന്നത്. അങ്ങനെ കുറേ ദൂരം കൂടെ പോകുമ്പോഴേക്കും ഒരു അനൗൺസ്മെൻറ്റ് വരികയായി, ഒക്ടോപ്പസ് ദ്വീപിൽ ഇറങ്ങേണ്ടവരൊക്കെ റെഡി ആയിക്കോണമെന്ന്. അപ്പോൾ അതെനിക്ക് മനസ്സിലായി, കാരണം സമയം ഏതാണ്ട് 2.5 മണിക്കൂറായി. അങ്ങാകലെ ഈ വയസേവ ദ്വീപിൻ്റെ ഒരു ഭാഗത്ത് കുറേ തെങ്ങുകളുള്ള ഒരു ചെറിയ തീരം കാണാം, വെള്ളമണലിൻ്റെ ഒരു തീരം കാണാം, ഒരു ബീച്ച് കാണാം, അവിടെ നീല ജലത്തിൻ്റെ ഓരോളപ്പരപ്പുകൾ നമുക്ക് കാണാം, അവിടെ ഏതാനും ചെറിയ സ്പീഡ് ബോട്ടുകൾ തീരത്ത് കിടക്കുന്നത് കാണാം, അവിടെ ഒരു റിസോർട്ടുള്ളതിൻ്റെ സൂചനയൊക്കെ കണ്ടു. അങ്ങാകലെ അതിൻ്റെ സമീപത്തേക്ക്, സമീപം എന്ന് പറയത്തില്ല, അതിൻ്റെ തീരത്ത് നിന്ന് ഏകദേശം 1.25 കിലോമീറ്റർ അകലെ പുറംകടലിൽ കറ്റമരൻ പോയി നിന്നു. ഞാനങ്ങനെ താഴത്തെ ഡെക്കിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഏകദേശം 7 പേര്, ഞാനും കൂടെ കൂടി ഒരു 7 പേര് അവിടെ ഇറങ്ങാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെയുള്ള ഈ 7 പേരിൽ പലർക്കും വലിയ പെട്ടിയും വലിയ ലഗേജും ഒക്കെ ഉണ്ട്. എനിക്ക് ക്യാമറ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ബാക്ക് പാക്ക് എൻ്റെ പുറത്തുണ്ട്, ക്യാമറയുടെ ഒരു ബാഗുണ്ട്, ഇത്രയേ ഉള്ളൂ, അതൊക്കെ എൻ്റെ ശരീരത്ത് തന്നെയുണ്ട്. അങ്ങനെ നിൽക്കെ ഒരു ചെറിയ സ്പീഡ് ബോട്ട് ഞങ്ങളുടെ കറ്റമരൻ്റെ പിൻഭാഗത്തേക്ക് വന്ന് ചേർന്നു. അതിൽ നിന്ന് 2-3 പേര് ഇറങ്ങാനുണ്ട്, കാരണം അവർ മടക്കയാത്രയിലാണ്. അവരുടെ ഒക്ടോപ്പസിലെ ജീവിതം, അവരുടെ അവധിക്കാലം അവസാനിച്ച് അവർ മടങ്ങുകയാണ്.
ഞങ്ങൾ ഈ ഓളപ്പരപ്പിൽ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ആ ചെറിയ ബോട്ടിലേക്ക് ഇറങ്ങി. അതും 6-7 പേർക്ക് മാത്രമേ ഇരിക്കാവുന്ന ഒരു ചെറിയ സ്പീഡ് ബോട്ട്, അതിന് മേൽക്കൂരയൊന്നുമില്ലാത്തത്. അങ്ങനെ ഞങ്ങളതിലേക്ക് ഇറങ്ങിയതോടുകൂടി കറ്റമരൻ ഞങ്ങളെ ഉപേക്ഷിച്ച് യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ചെറിയൊരു വേദന നമുക്ക് തോന്നും, നമ്മളിനി ഈ ഒരു വിദൂര ദ്വീപിലാണിനി, ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകണമെങ്കിൽ അടുത്ത ദിവസം ഈ കറ്റമരം വരണം, അതുവരെ നമുക്കിനി മോചനമില്ല. അങ്ങനെ ഈ കാസ്റ്റവേ ദ്വീപിലേക്ക് ആ നായകൻ വന്ന് പെട്ടുപോയതുപോലെ ഇനി ഒരു 24 മണിക്കൂറെങ്കിലും ഞാൻ ഈ ദ്വീപിൽ പെട്ടുപോകാൻ പോവുകയാണ്. നല്ല സ്ഫടികതുല്യമായ ജലത്തെ കീറി മുറിച്ചുകൊണ്ട് ഈ ചെറിയ സ്പീഡ് ബോട്ട് ഈ ഒക്ടോപ്പസ് ദ്വീപിൻ്റെ തീരത്തേക്ക് അടുക്കുകയാണ്. നല്ല ഗംഭീരമായ പഞ്ചസാര മണലിൻ്റെ തീരം, നല്ല അടി കാണുന്ന തെളിഞ്ഞ ജലം. എന്ത് തെളിഞ്ഞമയാണ് ആ വെള്ളത്തിനൊക്കെ, നമുക്ക് അത്ഭുതപ്പെടും, നമുക്ക് ആവേശം തോന്നും. ഇപ്പോൾ വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തു ചാടി മറിയാൻ തോന്നുന്ന മട്ടിലുള്ള ഗംഭീരമായ തീരം. അങ്ങനെ തീരത്തേക്ക് ഞങ്ങൾ ചെല്ലുന്നു. ഞങ്ങൾ തീരത്തേക്ക് ചെല്ലുമ്പോൾ ഗിത്താറും ഒക്കെ ആയിട്ട് ഏതാനും ആളുകൾ പാട്ടൊക്കെ പാടി നിൽക്കുന്നു. ആളുകളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ മിക്കവാറും റിസപ്ഷനിലെയും റെസ്റ്റോറൻറ്റിലെയും ജീവനക്കാരെല്ലാം ഓരോ ബോട്ടും വരുമ്പം വന്ന് നിരന്ന് നിൽക്കും ഈ തീരത്തെ മണൽപ്പരപ്പിൽ. വർണ്ണപ്പൂക്കളൊക്കെ പ്രിൻ്റ് ചെയ്ത ഒരുതരം പ്രത്യേക ഷർട്ടാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ. ആണുങ്ങളും ഒരു പാവാട പോലത്തെ വസ്ത്രമാണ് ധരിക്കുക, പെണ്ണുങ്ങൾക്കും ഏതാണ്ട് ഒരു പാവാട പോലത്തെ വസ്ത്രം. നല്ല തടിച്ച സ്ഥൂല ശരീരക്കാരായ സ്ത്രീകളും പുരുഷന്മാരും. ഈ സ്ത്രീകളൊക്കെ പലരും പന്തി വയസ്സൊക്കെ പിന്നിട്ട ആളുകളാണ്. ആ ഗ്രാമത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദ്വീപിലെ ഏതോ ഗ്രാമത്തിലെ സ്ത്രീകൾ തന്നെയാണ്. അവർ വലിയ ആഡംബരത്വത്തോടെയോ മേക്കപ്പോടുകൂടി ഒന്നുമല്ല, അവരുടെ പ്രാകൃത രൂപത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. പലർക്കും മുമ്പിൽ പല്ലുകളേയില്ല. എന്തെന്ന് എനിക്കറിയത്തില്ല, ഈ ഫിജിയൻ സ്ത്രീകളിൽ വലിയൊരു ശതമാനത്തിനും ഒരു 40-50 വയസ്സ് കഴിഞ്ഞാൽ മുൻനിരയിൽ പോലും പല്ലുകളുണ്ടാവാറില്ല. വളരെ നിഷ്കളങ്കമായി ആ പല്ലില്ലാത്ത മോണ കാണിച്ചുകൊണ്ട് ചിരിച്ച് നമ്മളെ സ്വീകരിക്കുന്നു. ഒരു പാട്ടുകാരൻ ഗിത്താറുമായിട്ട് പാടുന്നുണ്ടാവും, ബാക്കിയുള്ളവരും എന്തോ ഒരു പാട്ട് ഏറ്റുപാടുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് തന്ന് നമ്മളെ സ്വീകരിക്കുന്നു. ഇവരുടെ എല്ലാം ചെവിയിൽ ഒന്നുകിൽ ചെമ്പരത്തിപ്പൂ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ചെമ്പകപ്പൂ ആയിരിക്കാം വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ തമാശയ്ക്ക് കയറ്റണമാകുന്ന ഒരു കാര്യമാണ്, അത് ഒരു ദൃശ്യമാണ്. പക്ഷേ അവിടുത്തെ എല്ലാ പെണ്ണുങ്ങളും, പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങൾ പോലും, ഈ ചെവിയിൽ ഒരു ചെമ്പരത്തിപ്പൂവോ ഒരു ചെമ്പകപ്പൂവോ വെച്ചുകൊണ്ടാണ് നടക്കുക. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ പൊട്ടു തൊടുന്നു എന്ന് പറഞ്ഞ പോലെയാണ്, ലോകത്ത് മറ്റൊരിടത്തും ഇല്ലല്ലോ അങ്ങനെ പൊട്ടു തൊടുന്നൊരു സ്വഭാവം. അപ്പോൾ വിദേശികൾക്ക് നമ്മുടെ ആളുകൾ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും പൊട്ടു തൊടുമല്ലോ, കുറി തൊടും. അപ്പോൾ ഈ കുറി കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു കൗതുകം പോലെയാവാം. നമ്മൾ മറ്റൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവർ ചെവിയിൽ ചെമ്പകപ്പൂവോ ചെമ്പരത്തിപ്പൂവോ വെച്ചുകൊണ്ട് നടക്കുന്നത് കാണുമ്പോൾ, അങ്ങനെ ചെമ്പകപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ ചെവിയിൽ ചൂടിയ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചേർന്ന് ഞങ്ങളെ സ്വീകരിച്ചു. ഈ മണൽപ്പരപ്പിലൂടെ നടന്ന് ഞങ്ങൾ കയറി ചെല്ലുന്നത്, ഈ ഇത്ര റിസോർട്ടുകളിലൊന്നും റിസപ്ഷൻ എന്നൊക്കെ പറയുന്ന കെട്ടുകാഴ്ചകളൊന്നുമില്ല. നമ്മളെ കയറി ചെല്ലുമ്പോൾ തന്നെ ആ റെസ്റ്റോറൻറ്റിലെ കസേരകളിലൊന്നിലാണ് കൊണ്ടുപോയിരുത്തുക, നമുക്കവിടെ ഇരിക്കാം. ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് റിസപ്ഷനിൽ ചെക്കിൻ എന്ന് പറയുന്ന ഒപ്പിട്ട് കൊടുക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരത്തെ ഇൻ്റർനെറ്റിലൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ രജിസ്റ്ററിൽ അവർ നമ്മളെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊക്കെ ആ ബുക്കിംഗ് രജിസ്റ്റർ ബുക്കിങ്ങിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ അവർക്ക് ആ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ എഴുത്തെഴുതുക എന്ന് പറയുന്ന ഒരു ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഓൾറെഡി തന്നെ. നമ്മൾ ചെന്നാൽ ഉടനെ ഇവരാ രജിസ്റ്ററുമായിട്ട് വരുന്നു, നമ്മളുടെ പേരുമായിട്ട് ഒത്തു നോക്കുന്നു, പാസ്പോർട്ടുമായിട്ട് ഒത്തു നോക്കി നമ്മൾ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് ചില ഇൻസ്ട്രക്ഷൻസ് തരുന്നു, അവിടുത്തെ ടൈം ടേബിൾ എങ്ങനെയാണ്, ഏത് സമയത്താണ് ലഞ്ച് വിളമ്പുക, ലഞ്ച് 12:30-1:30 ഇടയ്ക്ക് എല്ലാവരും ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തണം, ആ സമയത്തായിരിക്കും ലഞ്ച് വിളമ്പുക, ഏത് സമയത്തെങ്കിലുമൊക്കെ ഓടി വന്നാൽ അവിടെ ഭക്ഷണം ഉണ്ടാവില്ല, എന്നാൽ ബാറ് 24 മണിക്കൂറും തുറന്നിരിക്കും, അവിടെ നിങ്ങൾക്ക് ചെറിയ സ്നാക്സൊക്കെ കിട്ടും, അവിടെ ഓർഡർ ചെയ്താൽ ഭക്ഷണം കിട്ടും, എന്നാൽ ലഞ്ച് മാത്രം ഈ സമയത്തായിരിക്കും. ലഞ്ചിൻ്റെ മെനു അവിടെ ഓരോ മേശയിലും കാർഡിൽ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഒത്തിരിയേറെ വിഭവങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റൊന്നുമില്ല, അതിൽ ഏതാനും വിഭവങ്ങളുണ്ട്. അന്ന് ഉച്ചയ്ക്കത്തെ ചിലത് മത്സ്യ വിഭവമായിരിക്കാം, ചിലതൊരു മാംസ വിഭവമായിരിക്കാം, ഇതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. കൂടാതെ ചില ഡെസേർട്സിനും ഒന്നോ രണ്ടോ ഓപ്ഷൻസ് ഉണ്ടാവാം. അങ്ങനെ പരിമിതമായ ഓപ്ഷൻസേ ഉള്ളൂ, അതിൽ നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അല്ലാതെ ഒരു 50 ഐറ്റങ്ങൾ അതിൽ നിന്ന് കുറേ നേരം തപ്പിപ്പറക്കി ചർച്ച ചെയ്ത് ഒരു ഏത് വിഭവം വേണമെന്ന് ഓർഡർ ചെയ്യുക, എന്നിട്ട് അത് അടുക്കളയിൽ പോയി ഓർഡർ ചെയ്ത സാധനം മണിക്കൂറുകൾക്ക് ശേഷം വരിക, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അവിടെ ഇന്നത്തെ ലഞ്ചിനുള്ള വിഭവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് അവിടെ ആ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതിലേതാണെന്ന് വെച്ചാൽ നമുക്ക് ഓർഡർ ചെയ്യാം. സെറ്റ് മെനു ആണ്, അത്രയേ ഉള്ളൂ അത്തരം റിസോർട്ടുകളിലൊക്കെ സിസ്റ്റം. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ ഫെസിലിറ്റികൾ നമ്മൾ കിടക്കുന്ന മുറികൾ മാത്രമാണ്, ബാക്കിയെല്ലാം ഓപ്പൺ സ്പേസാണ്. കാരണം ട്രോപ്പിക്കൽ കാലാവസ്ഥയുള്ള ശുദ്ധവായുള്ള പ്രകൃതിയുള്ള ഇത്തരം സ്ഥലങ്ങളിൽ വന്ന് അടച്ചുപൂട്ടിയ മുറിക്കകത്താണ് ഇത് കിടക്കേണ്ടതെന്നുള്ള ചിന്ത തന്നെ തെറ്റാണ്. അവിടെ പ്രകൃതിയുടെ
നല്ല വെയിലുണ്ടാവും ചില ദിവസങ്ങളിൽ, നല്ല ചൂടുണ്ടാവും ചില ദിവസങ്ങളിൽ, ചില നേരത്ത് നല്ല കാറ്റായിരിക്കാം, ചില ദിവസങ്ങളിൽ ചെറിയ തണുപ്പുണ്ടാവാം, കടൽക്കാറ്റ് ഏത് സമയത്തും ഇങ്ങനെ കടന്നു വരുന്ന തീരമാണല്ലോ അത്. അപ്പോൾ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് പരമാവധി തുറന്ന പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. കൂടാതെ ചെന്നപ്പോൾ തന്നെ ഒരു ജ്യൂസ്, ഒരു ട്രോപ്പിക്കൽ ജ്യൂസൊക്കെ വിളമ്പി അത് തന്നു. അതൊക്കെ കുടിച്ച് ഞങ്ങളെ ഓരോരുത്തരെയായിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന കോട്ടേജസിലേക്ക് കൊണ്ടുപോയി. അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ തീരത്തും ബാറിൻ്റെ സമീപത്തൊക്കെയാണ് കൂടുതൽ ആളുകളെന്ന് മനസ്സിലായി. ഈ കോട്ടേജുകൾ, എനിക്ക് തന്നിരിക്കുന്ന കോട്ടേജ് എന്ന് പറയുന്നത് ഒരു മരം കൊണ്ടുള്ള ഒരു കോട്ടേജാണ്. ഒരു പെട്ടി പോലെ ഇരിക്കും. അതിനകത്ത് ഒരു കട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അതിന് ചുറ്റും നടക്കാനുള്ള സ്ഥലവും കൂടിയേ ഉള്ളൂ. എന്നാൽ ഈ കോട്ടേജിൽ ടോയ്ലറ്റ് ഇല്ല. ടോയ്ലറ്റ് ഡോർമെറ്ററി ഫെസിലിറ്റി പോലുള്ള ഫെസിലിറ്റി ഉണ്ട്. അതായത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ യാത്ര ചെയ്യുന്നവർക്കുള്ള ഫെസിലിറ്റി. അതിനോട് ചേർന്ന് ടോയ്ലറ്റിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട് അവിടെ. അത് ശരിക്കും എൻ്റെ കോട്ടേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നടന്ന് കയറിയാൽ മതി. പക്ഷേ അത് കോട്ടേജിൻ്റെ ഭാഗമായിട്ടില്ല എന്നുള്ളത് നമുക്ക് ആദ്യം ഒരു അസ്വസ്ഥതയുണ്ടാകും. പക്ഷേ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാവരും ഇത്തരത്തിൽ ഇറങ്ങുന്നു. ടോയ്ലറ്റിലേക്ക് കുളിക്കാൻ പോകുന്നവരും ടോയ്ലറ്റിൽ പോകുന്നവരും ഒക്കെ ഹായ് പറയുന്നു. അങ്ങോട്ട് ചെല്ലുമ്പം വലിയ സൗഹൃദ സദസ്സുകൾ ഈ ടോയ്ലറ്റിൻ്റെ മുന്നിൽ തന്നെ ഒത്തുകൂടുന്നു. അപ്പോൾ വലിയ ഫ്രണ്ട്ലി ആയ, പ്രകൃതിയോടിണങ്ങി മാത്രമല്ല ലോകത്തിൻ്റെ നാനാ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്നവരും കൂടെ ഇണങ്ങിച്ചേർന്നുള്ള ഒരു ജീവിതവും കൂടെ അവിടെ ആസ്വദിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അതിമനോഹരമായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു മുറിയാണ് എൻ്റേത്. നല്ല വൃത്തിയുള്ള, നല്ല തണുപ്പുള്ള, എയർ കണ്ടീഷൻ ചെയ്ത് ഭംഗിയാക്കി നിർത്തിയ ഒരു മുറി. അതിനകത്ത് ഞാൻ എൻ്റെ ബാഗ് കൊണ്ടുപോയി വെച്ചു. വിശ്രമിക്കാൻ നേരമില്ല, വിശ്രമിക്കാനല്ല ഞാൻ വന്നതും. ഈ ഒക്ടോപ്പസ് റിസോർട്ടിൻ്റെ കാഴ്ചകളിലേക്ക്, അവിടുത്തെ ജീവിതത്തിലേക്ക് ഞാൻ ക്യാമറയായിട്ട് വീണ്ടും ഇറങ്ങി. പൂളിൻ്റെ സമീപത്തേക്ക് ചെല്ലുമ്പോൾ ഈ പൂളൊക്കെ ഗംഭീരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കൂടാതെ ബോർഡ് വാക്കുകൾ പോലെ പലകയടിച്ച പ്ലാറ്റ്ഫോമുകളാണ് ഈ പൂളിന് ചുറ്റും. വേറൊരു ഭാഗത്ത് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. ഞാൻ അവിടേക്ക് ചെന്നു. അവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടുകാരൻ, അതായത് ആ ഗ്രാമത്തിലെ, ആ ദ്വീപിലെ ഗ്രാമത്തിൽ നിന്നുള്ള ഒരു വൃദ്ധനാണെന്ന് തോന്നുന്നു, അയാളും ഗസ്റ്റുകളായി വന്ന കുറച്ച് ആളുകളോടെയാണ് അവിടെ വട്ടത്തിലിരിക്കുന്നത്. അയാളൊരു വിദ്യ പഠിപ്പിക്കുകയാണ് ഇവരെ. അതെല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ചില കലാപരിപാടികളുണ്ട് അത്രേ. ഇയാൾ പഠിപ്പിക്കുന്നത് ഓല കൊണ്ട് ഒരു കൂടം മെടഞ്ഞെടുക്കാനാണ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഓല മെടയുമായിരുന്നല്ലോ പണ്ട്. അത്തരത്തിൽ മെടഞ്ഞ ഒരു ഓലക്കഷ്ണം കൊണ്ട് ഒരു കൂടയാക്കി മാറ്റുക അതിനെ. ആ ഒരു കൂട ഉണ്ടാക്കിയിട്ട് ഇവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നു. ഇവരെ കൂട നെയ്യാൻ പഠിപ്പിക്കുന്നു. എല്ലാവരുടെയും കയ്യിലുണ്ട് ഒരു ഓലക്കഷ്ണം. അത് മെടഞ്ഞ് 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 കൂടയാക്കി മാറ്റും. അത് ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറിൻ്റെ ഒരു ക്ലാസ്സാണ്. അത് ഫ്രീ ആണ് ആ ക്ലാസ്. എന്നാൽ ഫ്രീ അല്ലാത്ത ക്ലാസ്സുകളുണ്ട്. കുക്കറി ക്ലാസ്സുകൾ അവിടെ നടക്കുന്നുണ്ട്. അതിന് ഫീസുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മല കയറാൻ പോകാം. അതായത് നമ്മൾ ഇരിക്കുന്നത് ഒരു പർവ്വതത്തിൻ്റെ ചെരിവിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കടലിറക്കി വെച്ചൊരു പർവ്വതം അല്ലെ, ഒരു മല. അതിൻ്റെ ഒരു ഓരത്താണ്, കടൽ തീരത്താണ് നമ്മളുടെ റിസോർട്ട്. എന്നാൽ ഈ മല കയറി മറ്റേ ചെരിവിലേക്ക് എത്തുമ്പോൾ, മറുവശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ഇവരുടെ ഈ ഗ്രാമമുള്ളത്. ഈ ഇവിടുത്തെ തൊഴിലാളികൾ വരുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു 10-50 ആളുകൾ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമം. അവിടേക്ക് ഒരു ട്രക്കിംഗ് പാത്ത് ഉണ്ട് മല കയറി. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകാം. അത് രണ്ടൊരു 1.5 മണിക്കൂർ നടക്കണം അവിടേക്ക്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു ടൂറുണ്ട്. അതുപോലെ ഈ വനത്തിനകത്തെ കാഴ്ചകളിലൂടെ യാത്രയുണ്ട്. പിന്നെ കയാക്കിംഗ് പരിശീലനമുണ്ട്. അതായത് നിങ്ങളിതുവരെ കയാക്കിംഗ് നടത്തിയിട്ടില്ലെങ്കിൽ കയാക്കിംഗ് പഠിപ്പിക്കുകയോടെ. അതുകൂടാതെ സ്നോർക്കലിംഗ് പഠിപ്പിക്കും. സ്ക്യൂബ ഡൈവിങ്ങിൻ്റെ ട്രെയിനിങ് ഉണ്ട്. ഇങ്ങനെ പല പല പരിപാടികളുണ്ട്. അതിനൊക്കെയുള്ള എക്സ്പേർട്സ് അവിടെയുണ്ട്. അതൊക്കെ ഫീസ് കൊടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കൂടനെയ്ത്തൊക്കെ പോലുള്ളത് ഫീസ് കൊടുക്കണ്ട. നമുക്ക് പോയിരുന്ന് നമുക്കൂടെ വട്ടത്തിൽ പോയിരുന്ന് ചെയ്യാം. അങ്ങനെ കൂടനെയ്ത് പഠിക്കുന്നവരുണ്ട്. വേറൊരു കൂട്ടർ മരങ്ങളിൽ തമ്മിൽ കെട്ടിയ ഹാമക്ക് അതിൽ കിടന്ന് ആടിക്കൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ചിലർ ഈ ബാറുകളിലാണ്. അതായത് ബീച്ചിൽ ഒരു ബാറുണ്ട്, റെസ്റ്റോറൻറ്റോട് ചേർന്ന് ബാറുണ്ട്. അവിടെ ഒരു ബാർമാനുണ്ടാവും. അവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ബിയറാവും. അത് വലിയ ലഹരിയൊന്നുമില്ലാത്ത ബിയർ. ഇവരെന്തിനാണ് ഈ ബിയർ കുടിക്കുന്നതെന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന മട്ടിൽ ഒരു ബിയർ കുപ്പി വാങ്ങിച്ച് വെച്ച് അത് ചിലപ്പോൾ രാവിലെ വാങ്ങിയാൽ ഉച്ചയാകുമ്പോഴേക്കും ഒരു ചെറിയ അരക്കുപ്പിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ കുപ്പി ബിയറിലെ അത് നുണഞ്ഞ് തീർത്തിട്ടുണ്ടാവാം. ചിലരെങ്കിലും കോക്ടെയിലുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നത് കാണാം. ഒരു ദിവസം ഒരു കോക്ടെയിലോ അതിൻ്റെ അര ഗ്ലാസോ ഒക്കെയാണ് ഇവർ കുടിക്കുന്നത് കാണുന്നത്. പക്ഷേ അവർക്കത് വേണം. അതില്ലാതിരിക്കുന്നത് എന്തോ ഒരു കുറവുള്ള റിസോർട്ട് പോലെ അവർ കൂട്ടും. ഞാൻ ഈ ഒക്ടോപ്പസ് റിസോർട്ടിൻ്റെ പുരയിടത്തിൽ കൂടെ മുഴുവൻ ഒന്ന് ചുറ്റി നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എല്ലാ കാഴ്ചകളിലേക്കും പോവുക. കുറേ കോട്ടേജുകളുണ്ട്. അത് ബുറേകൾ എന്ന് പറയുന്ന ട്രഡീഷണൽ ഫിജിയന്മാരുടെ വീടുകൾ പോലുള്ള കോട്ടേജുകളുണ്ട്. നമ്മളുടെ ഇതുപോലത്തെ, നമ്മൾ താമസിച്ച തരത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് പോലത്തെ ചെറിയ മരത്തിൻ്റെ കെട്ടിടങ്ങളുണ്ട്. ഡോർമെട്രികളുള്ളതുണ്ട്. അല്ലാതെ ഡബിൾ, അതായത് ഒരു കുടുംബത്തിന്
നാലോ അഞ്ചോ ആറോ പേർക്ക് താമസിക്കാവുന്ന തരത്തിലുള്ള കോട്ടേജുകളുണ്ട്. അതിനൊക്കെ 75,000 രൂപ വരെയാണ് ഒരു രാത്രിക്ക് വാടക. ഞാൻ താമസിക്കുന്ന കോട്ടേജിന് 80,000 രൂപ ഒരു രാത്രിയുടെ വാടക. ഫുഡിന് വേറെ കൊടുക്കണം, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഇൻക്ലൂഡായിട്ടുള്ളൂ, ലഞ്ചിന് വേറെ കൊടുക്കണം, ഡിന്നറിന് വേറെ പൈസ കൊടുക്കണം. കൂടാതെ ഏതാണ്ട് ഒരു $150 വേണം നമുക്ക് ഒരു വഴി കറ്റമരൻ യാത്രയ്ക്ക് തന്നെ. അപ്പം നല്ല എക്സ്പെൻസീവാണ്. ഹോട്ടൽ മുറിക്ക് അല്ലെങ്കിൽ കോട്ടേജിലെ മുറിക്ക് വാടക കുറവാണ് 80,000 രൂപ എന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. ഇത്തരം സ്ഥലങ്ങളിലെ ഒരു വിദൂര ദ്വീപിലെ റിസോർട്ടിലെ താമസത്തിന് താരതമ്യപ്പെടുത്തുമ്പോൾ എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. ഞാൻ അവിടെ നിന്ന് കുറേ ദൂരം ഈ തീരത്തുകൂടെ നടന്നു. തീരത്തുകൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ കാസ്റ്റവേ എന്ന സിനിമ നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അത്തരം ആ ദ്വീപിൽ ടോം ഹാങ്സിൻ്റെ കഥാപാത്രം എത്തിപ്പെട്ട ദ്വീപിൻ്റെ അതേ സ്വഭാവം, തീരത്ത് ചില ഒറ്റപ്പാറകൾ, അതൊക്കെ ലാവ ഉരുകി ഒഴുകി ഒരു കാലത്ത് ഉറഞ്ഞ് കട്ടയായതാണ്. നമുക്കതിൻ്റെ ഘടന കാണുമ്പോൾ മനസ്സിലാകും, കരിമ്പാറ എന്നോ ലാവ മെൽറ്റ് ചെയ്ത് ഒഴുകി വന്ന് കടലിൽ ഇങ്ങനെ വീണ് തീർന്ന ഒരു ലാവയുടെ ഇന്നത്തെ അവശേഷിക്കുന്ന രൂപമാണെന്നത് നമുക്ക് വ്യക്തമാണ്. അതിൻ്റെ മുകളിലൊക്കെ കയറി നിൽക്കുമ്പോൾ നല്ല ചുട്ടുപഴുത്ത് കിടക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ ചെരുപ്പ് മുറിയിൽ ഊരിയിട്ടിട്ടാണ്, ഷൂസൊക്കെ ഊരിയിട്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ഈ മണ്ണിൽ ചവിട്ടി നടക്കണം. ഈ ദ്വീപിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളാണ് അവിടേക്കുള്ള വൈദ്യുതി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 12:30 ആകുമ്പോൾ കൃത്യം ലഞ്ച് കഴിക്കണം. എനിക്ക് നന്നായിട്ട് വിശന്നു തുടങ്ങി. കറ്റമരണിൽ നിന്ന് ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചില്ല. എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നത് കഴിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്തത്. 12:30 ആകുമ്പോൾ അവിടെ ഒരു ചെണ്ട കൊട്ടും, ഗോത്രച്ചെണ്ട കൊട്ടും. ഈ ചെണ്ട കൊട്ട് കേട്ടാൽ അവിടെ വന്നോണം എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം. ലഞ്ച് റെഡിയായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ ഈ തീരത്തുകൂടെയും പലതരം കോട്ടേജിൻ്റെ കാഴ്ചകളിലൂടെയും ഒക്കെ നടന്ന് ആ ദൃശ്യങ്ങളെല്ലാം പകർത്തിയെടുത്ത് എന്താണ് ഒക്ടോപ്പസ് ദ്വീപ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന മട്ടിൽ പരമാവധി ദൃശ്യങ്ങളും പകർത്തി ഞാൻ വീണ്ടും തിരിച്ച് ഈ റെസ്റ്റോറൻറ്റിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോൾ അവിടെ കുറേ ആളുകൾ വെറുതെ ഇരിക്കുന്നു. അതായത് നമ്മുടെ ഈ ദ്വീപ് നിവാസികളായ ഗോത്രഗ്രാമത്തിലെ ആളുകൾ, അവർ കഥയൊക്കെ പറഞ്ഞിങ്ങനെ വട്ടത്തിലിരിക്കുക. അതായത് ആ ഗ്രാമത്തിലെ എല്ലാവർക്കും ഈ റിസോർട്ടിൽ ജോലിയുണ്ട്. അവർക്ക് എല്ലാ സമയവും പണിയുണ്ടെന്ന് അതിനർത്ഥമില്ല. അവർ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരിക്കും. എന്നാൽ ദ്വീപിലേക്ക് ചരക്കുകൾ, ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ആയിട്ട് ഒരു ബോട്ട് വന്നിരിക്കുക. അപ്പോഴേക്കും ഇവരെല്ലാം കൂടെ ചെല്ലുന്നു. ആ കൊണ്ടുവന്ന അരിയും പലവ്യഞ്ജനങ്ങളും ആ എണ്ണയും ഒക്കെ ഓരോരോ ചുമടുകളായി ഇവരുടെ പുറത്തേറ്റി സ്റ്റോറിലേക്ക് കൊണ്ടുപോകുന്നു. അത് കഴിയുന്നതോടെ അവർ വീണ്ടും വന്നൊരു മരത്തണലിൽ വന്നിരിക്കുന്നു. ചിലർ അവർ ഗിത്താറെടുത്ത് പാട്ട് പാടുന്നു, വേറെ ചിലർ ഹാമക്കിൽ കയറി കിടന്ന് ഉറങ്ങുന്നു. വേറെ ആ റിസോർട്ടിൽ എന്തെങ്കിലും ഒരു പണി വരിക എന്ന് വിചാരിക്കുക, വൃത്തിയാക്കേണ്ട ജോലി, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിൻ്റെ ജോലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിൻ്റെ ജോലി. അപ്പോഴേ ഇവരിൽ നിന്ന് ഒരു 5 പേരെ വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ പണിയുന്നു. അവർ ഫുൾ ടൈം രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ റിസോർട്ടിൻ്റെ ഏതെങ്കിലും ഒരു തീരഭാഗത്ത് വട്ടം കൂടിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ജീവിതം. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോഴേക്കും ചെണ്ടകൊട്ട് കേട്ടു. ലഞ്ചിൻ്റെ സമയമായി. ഞാൻ ആശ്വാസമായി. വിശപ്പിനെ ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു ഇത്ര നേരം. ഞാൻ റെസ്റ്റോറൻറ്റിലേക്ക് ലഞ്ച് ആസ്വദിക്കാനായിട്ട് നടന്നു.